എല്ലാവർക്കും നമസ്കാരം. തൃക്കാർത്തികയുടെ പ്രഭാതം നമ്മൾ ചക്കുളത്തുകാവിലെ തൃക്കാർത്തിക പൊങ്കാലയോടാണ് ഇന്ന് ഒരുമിച്ച് കൂടിയത്. ഇന്നിപ്പോൾ തൃക്കാർത്തികയുടെ സന്ധ്യാവേളയിലേക്ക് നാം കടക്കുകയാണ്. അപ്പോൾ ഏറെ മഹത്വമുള്ള ഒരു ക്ഷേത്ര മുറ്റത്തേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ കാർത്യായനി ദേവി ക്ഷേത്രം ആദ്യം ക്ഷേത്ര കാഴ്ചകൾ കാണിക്കാം. നാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുവശത്തായി, അതായത് കിഴക്ക് ദർശനമായാണ് ദേവിയുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു നടപ്പന്തൽ കാണാം. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. വളരെ മനോഹരമായി തന്നെ ക്ഷേത്ര കവാടം അലങ്കരിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കാണിക്കുന്ന ഈ ഒരു നടപ്പന്തൽ, ഇവിടെയാണ് വൈകുന്നേരം ദീപ കാഴ്ച നടക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് അത്. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ലൈവിൽ വരും. ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. നമുക്കിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ബാക്കി കാഴ്ചകൾ കണ്ടുവരാം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദേവിയുടെ വാഹനങ്ങൾ ഇരുവശങ്ങളിലുമായി ആ രൂപങ്ങൾ വച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കാഴ്ച. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാര്യം, നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാഴ്ചയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് വരുമ്പോൾ തന്നെ സ്വർണ്ണ കൊടിമരം കാണാം. സ്വർണ്ണ കൊടിമരം കഴിഞ്ഞ് ബൽക്കൽ പുരയാണ്. വളരെ വലിപ്പമേറിയ ഒരു ബൽക്കൽ കാണാം. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണിക്കാൻ സാധിക്കില്ല. വളരെ വലിപ്പമേറിയ ഒരു വട്ട ശ്രീകോവിലാണ്. അകത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ്. കൊത്തുപണികളും എല്ലാം, നമസ്കാര മണ്ഡപവും വളരെ വലുതാണ്. ഇപ്പോൾ ഈ പ്രവേശിക്കുന്ന അവിടെ തന്നെ രണ്ട് ദീപലക്ഷ്മിമാരെ കാണാം. രണ്ടുപേരും കയ്യിൽ ദീപം ഏറ്റ് നിൽക്കുന്ന രീതിയിലാണ്. ഞാനിവിടെ പറയാൻ വന്നത്, നമ്മൾ ശ്രീകോവിലിനകത്തേക്ക് തൊഴുത് ആ സോപാന പടിയുടെ അവിടെ നിൽക്കുമ്പോൾ ദേവി കുറച്ച് ഉയരത്തിലായിട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ രണ്ട് ദ്വാരപാലകരെ കാണാം. ആ ദ്വാരപാലകരുടെ പ്രത്യേകത എന്താണ്, വലിയ വലിപ്പമുള്ള രണ്ട് ദ്വാരപാലകരാണ്. ആ ദ്വാരപാലകരിൽ ഒരാളുടെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ ഇടത് കയ്യിൽ ഒരു വാള് താഴേക്ക് ഇങ്ങനെ കുത്തി പിടിച്ചിട്ടുണ്ട്. വലത് കയ്യിൽ നമ്മൾ വെളിച്ചപ്പാടൊക്കെ എടുക്കുന്ന ആ തരത്തിലുള്ള വാളും ചിലമ്പുമായിട്ടാണ് ദ്വാരപാലകരുള്ളത്. നമ്മളെ ക്ഷേത്രത്തിലേക്ക് പ്രദക്ഷിണം ചെയ്തു പോവാണ്. ഇവിടെ ഇപ്പോൾ വൈകിട്ട് ദീപ കാഴ്ചകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5:30 തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശ്രീവേലി തന്നെ നടന്നത് 4 മണിയായി. അത് കഴിഞ്ഞിട്ടാണ് ശ്രീഭൂതബലി നടന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ ആദ്യം ശിവഭഗവാന്റെ നട കാണാം. പണ്ട് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു. ശിവഭഗവാനായിരുന്നു ഇവിടെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്നത്. അതിൻ്റെ വിശേഷം ഞാൻ പറയാം. ശിവഭഗവാനെ തൊഴുതു വരുമ്പോൾ 4 ചുവട്ടിൽ ഒരു ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട്. എന്തായാലും വൈകിട്ടത്തെ തൃക്കാർത്തിക വിളക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രക്ഷസിൻ്റെ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നാൽ ക്ഷേത്രത്തിൻ്റെ ഒരു മനോഹര ഭാവം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ശ്രീകോവിലിൻ്റെ വലിപ്പം, ആ താഴികക്കുടം എല്ലാം ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ശ്രീകോവിൽ ഞാൻ പറഞ്ഞതുപോലെ അതിബൃഹത്തായ ഒരു വട്ട ശ്രീകോവിലാണ്.
ആ ശ്രീകോവിലിനകത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ്. ആ തൂണുകളിലും എല്ലാം ഇനി നമ്മളിപ്പോൾ ശിവസാന്നിധ്യത്തെയും ഭദ്രകാളി സാന്നിധ്യത്തെയും രക്ഷസനീയമാണ് കണ്ടത്. ശ്രീകോവിലിൻ്റെ അകത്ത് ദേവിയും തൂണിൽ ഒരു ശാസ്താവിൻ്റെ സാന്നിധ്യവുമുണ്ട്. ഇനി ഞാൻ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ച് പറയാം. മധുര മീനാക്ഷി ദേവിയുടെ രത്നമൂക്കൂത്തി ഒരിക്കൽ കാണാതായി. ആ കാണാതായപ്പോൾ രാജാവ് ഒരു ഉത്തരവിട്ടു, സ്വർണ മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് ആ സ്വർണ മൂക്കൂത്തി കണ്ടെത്തിയിരിക്കണം. അത് കണ്ടെത്താത്ത പക്ഷം മേൽശാന്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ മേൽശാന്തി ആകെ ഭയത്തിൽപ്പെട്ടു. അദ്ദേഹം ദേവിയോട് കീണപേക്ഷിച്ചു. കാരണം ഇത്രയും നാൾ പൂജ ചെയ്തിട്ട് തനിക്ക് ഇങ്ങനെയൊരു ആപത്താണല്ലോ വരാൻ പോകുന്നത് എന്ന് ദേവിയോട് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് അന്ന് രാത്രി ദേവിയുടെ ഒരു ദർശനമുണ്ടായി. ആ ദർശനപ്രകാരം അദ്ദേഹം ഓടി എത്തിയത് ഇവിടേക്കാണ്. അദ്ദേഹം ഓടി ഈ കുമാരനല്ലൂരേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ദേവിയും ഇവിടെ എത്തി എന്നാണ് ഐതിഹ്യം. നമ്മളിപ്പോൾ ക്ഷേത്രം പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ മേൽശാന്തിയോടൊപ്പം ഇവിടെ എത്തിയ ദേവി ഇവിടെ എത്തുമ്പോൾ അന്ന് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് ഒരു ശ്രീകോവിൽ പണിത സമയമായിരുന്നു. അപ്പോൾ ദേവി നേരെ വന്ന് ആ സുബ്രഹ്മണ്യ ഭഗവാന് പണി കഴിപ്പിച്ച ശ്രീകോവിലിനകത്ത് കയറി കുടിയിരുന്നു. പിന്നെ ദേവി പോയിട്ടില്ല. അങ്ങനെയാണ് കുമാരനല്ലൂർ കാർത്തികായനി ദേവി ഇവിടെ കുടിയിരുന്നത് എന്നാണ് ഐതിഹ്യം. മധുര മീനാക്ഷി ദേവിയുടെ മൂക്കൂത്തി കാണാത്തതിന് പ്രകാരം ആ രാജാവ് ഉത്തരവിറക്കി, ഒരു മണ്ഡലകാലത്തിനകത്ത് മൂക്കൂത്തി കണ്ടുകിട്ടിയില്ലെങ്കിൽ മേൽശാന്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന്. അതറിഞ്ഞ മേൽശാന്തി ദേവിയോട് അപേക്ഷിക്കുകയും ദേവി രാത്രി ദർശനം കൊടുത്ത പ്രകാരം ഇവിടെ ഓടി എത്തുകയുമായിരുന്നു. ഇവിടെ എത്തിയ മേൽശാന്തിയോടൊപ്പം ആ ദേവിയും കൂടെ വന്ന് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് കെട്ടിയ ശ്രീകോവിലിൽ ദേവി കുടിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ദേവി സാന്നിധ്യം വന്നതെന്നാണ് പറയപ്പെടുന്നത്. കുമാരനല്ല ഊര്, അതായത് കുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സുബ്രഹ്മണ്യാണല്ലോ. അപ്പോൾ കുമാരനല്ല ഊര്, അത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ചാണ് പിന്നീട് കുമാരനല്ലൂർ ആയി മാറിയത് എന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ 10 ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമാണ്. 9ാമത്തെ ദിവസം തൃക്കാർത്തിക പള്ളി വേട്ടയോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവത്തിന് 10 ദിവസവും ആറാട്ടുണ്ട്. അതായത് 10 ദിവസവും ദേവിയെ ഇവിടുന്ന് പുറത്തെഴുന്നള്ളിച്ച് മീനച്ചൽ ആറിൽ ആറാടിക്കും. അത് 10 ദിവസവും നടക്കുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉത്സവത്തിന് 10 ദിവസങ്ങളിലും ദേവിയെ ആറാടിക്കുന്നത്. ഇത് ഈ കുമാരനല്ലൂർ ദേവീ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എല്ലാവരും ഓർമ്മയിൽ വെച്ചോണം, വൃശ്ചിക മാസത്തിൽ ആണ് ഉത്സവം. അതുപോലെ മീനത്തിലെ പൂരത്തിലും പൂര നക്ഷത്രത്തിലും ഒരു വിശേഷം ഇവിടെ ഉണ്ട്. എന്നാലും പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചികത്തിൽ ഇന്ന് 9ാം ദിവസമാണ്. ഇന്ന് തൃക്കാർത്തിക പള്ളിവേട്ടയാണ് ഇന്ന് നടക്കുന്നത്. ഇന്നും ആറാട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആറാട്ട് സന്ധ്യയ്ക്കെന്നാണ് തിരക്കിയപ്പോൾ അറിഞ്ഞത്. ഞാൻ അത് കണക്കാക്കിയാണ് ചക്കുളത്തിലെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട് ഇവിടേക്ക് വന്നത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആറാട്ട് ഉച്ചയ്ക്ക് കഴിയും എന്നുള്ളത്. അപ്പം ആറാട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞു, ഇനി നാളെയേ ഉള്ളൂ. എന്തായാലും അതെനിക്ക് കാണിക്കാൻ നിവർത്തിയില്ല. എനിക്കിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് പോയേ പറ്റുള്ളൂ. അപ്പോൾ 10 ദിവസവും ഉത്സവത്തിന് 10 ദിവസവും ആറാട്ട് നടക്കുന്ന പ്രത്യേകത ഈ കുമാരനല്ലൂർ ദേവിക്കുണ്ട്. ദേവി മീനച്ചൽ ആറിൽ എഴുന്നള്ളി 10 ദിവസവും ആറാടി തിരിച്ച് ക്ഷേത്രത്തിൽ വരും. ഇനി നാളത്തെ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കും. എന്തായാലും തൃക്കാർത്തികയുടെ ദീപ കാഴ്ചകൾ ഉടനടി ആരംഭിക്കും. അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കും. അതിന് പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ ചെമ്പരത്തിപ്പൂ, ചുമന്ന പട്ട്, കൊമ്പനാന, അതുപോലെ ക്ഷത്രിയ വംശം, ഇത്രയും പേർക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. അതായത് ചെമ്പരത്തിപ്പൂവ്, ചുവന്ന പട്ട്, കൊമ്പനാന, ക്ഷത്രിയ വംശം, ഇത്രയും പേർക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഉത്സവത്തിന് പിടിയാനകളെ മാത്രമേ ദേവിക്ക് എഴുന്നള്ളിക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇന്ന് 5
ആനകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ക്ഷേത്രത്തിലെ ഒരു പ്രദക്ഷിണം ആനപ്രത ദേവി എഴുന്നള്ളിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അഞ്ച് ആനകളോടുകൂടിയാണ് തൃക്കാർത്തിക മഹോത്സവം ഇവിടെ നടക്കുന്നത്. അപ്പം ആ ദൃശ്യങ്ങൾ ആ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കും.
കുമാരനല്ലൂർ ദേവീ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപങ്ങൾ ഏതാണ്ട് തെളിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മം എന്ന് പറയുന്നത് ദേവീ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി 30 വർഷമായി തിടമ്പെടുക്കുന്ന പുഷ്പ എന്ന ആനയുടെ മുകളിൽ ദേവിയുടെ തിടമ്പേറ്റി കഴിഞ്ഞു. ആ ദൃശ്യങ്ങൾ ആദ്യം കാണിക്കാം. ദേവി പുഷ്പ എന്ന 30 വർഷമായി ദേവിയുടെ തിടമ്പെടുക്കുന്ന കുമാരനല്ലൂർ തന്നെയുള്ള ആനപ്പുറത്ത് ഏറിയിരിക്കുകയാണ്. ദേവിക്ക് മുന്നിലായി മീനപ്പൂര പൊന്നാന, അതായത് തങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ദേവി പൊറുക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരു ആനയാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേക ഒരു ആഘോഷം. മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ഒറ്റ ദിവസത്തെ ആഘോഷമുണ്ട്. അതിന് മാത്രമാണ് ഈ മീനപ്പൂര പൊന്നാന
പുറത്തെടുക്കുന്നത്. ഇന്ന് ഉത്സവ ദിവസമായ 9-ാം ദിവസം പള്ളിവേട്ടയാണ്. ഇന്നും ആ ദർശനം ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം ലഭിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറയെടുപ്പ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തരുടെയും പറയെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ദേവി ഏറിയിരിക്കുന്ന പുഷ്പ എന്ന ആനയും കൂടെ 4 ആനയുൾപ്പെടെ മൊത്തം 5 ആനയാണ് പുറത്തേക്ക് എഴുന്നള്ളി. തൃക്കാർത്തിക ദേശവിളക്കുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയെടുപ്പ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണിക്കാം. ഇന്നിപ്പോ ഏകദേശം 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ദേവി രാത്രി 10:30 കൂടി മാത്രമേ തിരിച്ച് ക്ഷേത്രത്തിലകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. ക്ഷേത്രത്തിലകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രദക്ഷിണം ചെയ്താണ് തിരിച്ച് ശ്രീകോവിലിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷമാണ് പള്ളിവേട്ടയുടെ ചടങ്ങുകൾ നടക്കുന്നത്. ഏകദേശം 10:30-11 മണിയാകും എന്ന് പറയുന്നു ഇന്ന് പള്ളിവേട്ടയുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ. എന്തായാലും നാളത്തോടുകൂടി, നാളെ 10-ാം ദിവസത്തെ ആറാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുമാരനല്ലൂർ ദേവീ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണ്. ഈ 10 ദിവസവും ദേവിക്ക് ആറാട്ടുണ്ട് എന്ന പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടത്. 10 ദിവസവും മീനച്ചിലാറിൻ്റെ തീരത്ത് പോയി ദേവി എഴുന്നള്ളി പോയി ആറാടിയാണ് തിരിച്ചു വരുന്നത്. പറയെടുപ്പ് കൂടി കഴിഞ്ഞാൽ ദേവി 30 വർഷമായി തൻ്റെ തിരമ്പെടുക്കുന്ന പുഷ്പ എന്ന ആനയുടെ മേലേറി പുറത്തേക്ക് പോകും. പുഷ്പയ്ക്ക് തൊട്ടു പുറകിലായി ഈരാറ്റുപേട്ട നിന്ന് വന്ന ബീന എന്ന ആനയാണ് തൊട്ടു പുറകിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞാൽ വയനാട് നിന്ന് വന്ന റാണി എന്ന ആന, അതിനുശേഷം കോട്ടയത്ത് നിന്ന് വന്ന ഷീല എന്ന ആന, അതിനുശേഷം പാലക്കാട് നിന്ന് വന്ന ഇന്ദിര എന്ന ആന, ആ ക്രമത്തിലാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത്.
എന്തായാലും ദേവി പുറത്തേക്ക് എഴുന്നള്ളാൻ സമയമായി. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്.
ക്ഷേത്ര ഐതിഹ്യം ഞാൻ ഒന്നുകൂടി വിവരിക്കുകയാണ്. മധുര മീനാക്ഷി ദേവിയുടെ മൂക്കുത്തി ഒരിക്കൽ കാണാതായി. അത് കാണാതായ മാത്രയിൽ തന്നെ അന്നത്തെ രാജാവ് ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. ഒരു മണ്ഡലകാലത്തിനകത്ത് മൂക്കുത്തി കണ്ടു കിട്ടിയില്ലെങ്കിൽ ശാന്തിക്കാരനെ വധ ശിക്ഷയ്ക്ക് വിധിക്കും എന്നതായിരുന്നു ആ ഉത്തരവ്. അത് കേട്ട ശാന്തിക്കാരൻ ദേവിയോട് അഗാധമായി പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിന് രാത്രി ദർശനം കിട്ടിയതനുസരിച്ച് അദ്ദേഹം ഓടിയെത്തിയത് ഈ കുമാരനല്ലൂർ എന്ന ദേശത്താണ്. ആ മേൽശാന്തി ഓടി വന്നതോടൊപ്പം ദേവിയും ഇവിടേക്ക് ഓടി കൂടെ വന്നു എന്നാണ് ഐതിഹ്യം. അന്ന് ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായി ശ്രീകോവിൽ നിർമ്മിച്ച ശ്രീകോവിലിൽ ദേവി കുടിയിരുന്നു എന്നാണ് ഐതിഹ്യം. അതിനു മുമ്പ് വരെ ഇതൊരു ശിവക്ഷേത്രമായാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ശിവഭഗവാനും തൂണിൽ ശാസ്താവും ആലിൻ്റെ ചുവട്ടിൽ ഭദ്രകാളിയും പിന്നെ സർപ്പദൈവങ്ങളുമുണ്ട്. ഇവരെല്ലാം ഉപദേവതകളാണ്. എന്തായാലും കാർത്തികാനി ദേവി ക്ഷേത്രമായി ഇന്ന് മാറിക്കഴിഞ്ഞിരുന്നു. തൃക്കാർത്തികയ്ക്ക് ഏറെ വിശേഷമുള്ള കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ കാർത്തികാനി ദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 4 ആനകൾ ഭഗവാൻ 30 വർഷമായി പുറത്ത് എഴുന്നള്ളുന്ന അതേ ആനപ്പുറത്ത് തന്നെയാണ് ദേവി പുറത്തെഴുന്നള്ളി വന്നിരിക്കുന്നത്. പുഷ്പ എന്ന ആന കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ബീന എന്ന ആന, വയനാട് നിന്ന് വന്ന റാണി എന്ന ആന, കോട്ടയത്ത് നിന്ന് വന്ന ഷീല എന്ന ആന, പാലക്കാട് നിന്ന് വന്ന ഇന്ദിര എന്ന 4 ആനകളോടൊപ്പമാണ് പുഷ്പ എന്ന ആന ദേവിയുടെ തിളമ്പ് എടുത്ത് നിൽക്കുന്നത്. എല്ലാം പിടിയാനകളാണ്. കൊമ്പനാനയ്ക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ ചുവന്ന പട്ടും ചെമ്പരത്തിയും ക്ഷത്രിയ വംശജർക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. ഇനി അടുത്തതായി ഭക്തർ പൊന്നാനിയെ ദർശിച്ച് ദേവിയെയും ദർശിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി കാണിക്കയിട്ട് പോകും. അതേസമയം തന്നെ മുന്നിൽ തിരുവിഴ ജയശങ്കർ അവർകളുടെ നാദസ്വര കച്ചേരി ഉണ്ടായിരിക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞു. Yeah.
Thank you.